BTV, being with you. The community channel. BTV Science സയൻസിലേക്ക് ഏവർക്കും സ്വാഗതം ആരാണ് ഒരു ശാസ്ത്രജ്ഞൻ പുതിയ പുതിയ ഉപകരണങ്ങളും യന്ത്രങ്ങളും കണ്ടുപിടിക്കുന്ന ആളാണോ നമുക്ക് ഒരു ശാസ്ത്രജ്ഞനാകാൻ സാധിക്കുമോ ഇതാണ് ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് എന്താണ് ശാസ്ത്രം എന്നാലോചിക്കാം മനുഷ്യൻ ഇതുവരെ നേടിയിട്ടുള്ള അറിവിൻ്റെയും അനുഭവങ്ങളുടെയും ആകെത്തുകയാണ് ശാസ്ത്രമെന്നാണ് സാമാന്യമായി പറയാറ് ശാസ്ത്രത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അവൽപ്പെട്ട രണ്ട് കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഒന്ന് പ്രാചീനമായ കാഴ്ചപ്പാടാണ് അരിസ്റ്റോട്ടിലിൻ്റെ കാലം മുതൽക്ക് ഒരുപാട് കാലം നീണ്ടുനിന്ന ഒരു കാഴ്ചപ്പാട് രണ്ടാമത്തേത് ഇബ്നുൽ ഹൈത്താമിൻ്റെ കാലം മുതൽക്ക് വന്ന കാഴ്ചപ്പാട് എന്താണ് അരിസ്റ്റോട്ടിലിൻ്റെ കാലത്തുള്ള കാഴ്ചപ്പാട് അരിസ്റ്റോട്ടിലിനെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ചിന്തകന്മാർ തത്വജ്ഞാനികൾ മനനം ചെയ്തുണ്ടാക്കുന്ന അറിവാണ് ശാസ്ത്രമെന്നായിരുന്നു അക്കാലത്തെ കാഴ്ചപ്പാട് വിവിധ പ്രകൃതി പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി അവർ ചെയ്ത രീതി മനനമായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ അവർ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയും ആലോചനയുടെ ഫലമായി അവർക്ക് കിട്ടുന്ന ഉത്തരത്തെ ശാസ്ത്രമായി അവതരിപ്പിക്കുകയും ചെയ്തു അന്നത്തെ ഭരണാധികാരികൾ ഇവരെ അന്ധമായി വിശ്വസിച്ചിരുന്നത് കൊണ്ട് ഇവർ പറയുന്നത് ശാസ്ത്രമായി പ്രഖ്യാപിച്ചു അത് രാജശാസനകളായി കൽപ്പനകളായി പുറപ്പെടുവിച്ചു ആർക്കും അതിനെതിരെ ശബ്ദിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടായിരുന്നില്ല അരിസ്റ്റോട്ടിൽ വളരെ മഹാനായ ഒരു പണ്ഡിതനാണ് ലോകത്തിന് ഏറെ അറിവ് പ്രദാനം ചെയ്ത വ്യക്തി ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളിൽ ഒരു വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവുൽപാദന രീതി ശാസ്ത്രീയമായിരുന്നില്ല മനനത്തിൻ്റേതായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വച്ച ആശയങ്ങളിൽ ഇടക്ക് ചിലതൊക്കെ വളരെ അബദ്ധങ്ങളായി മാറി പ്രത്യേകിച്ചും പ്രപഞ്ചവീക്ഷണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഭൂമി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം മനനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി മനനത്തിൻ്റേതായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അബദ്ധങ്ങളിൽപ്പെട്ട ഒരു അബദ്ധം നമ്മയെല്ലാം ഏറെ ചിരിപ്പിക്കുന്നതാണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും താടയല്ലിന് വലുപ്പ് വ്യത്യാസമുണ്ട് ഇത് നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മനനം ചെയ്ത് പ്രഖ്യാപിച്ചൊരറിവ് പ്രഖ്യാപിക്കുക മാത്രമല്ല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരറിവ് ഇങ്ങനെയാണ് പുരുഷന്മാരുടെ വായയിൽ മുപ്പത്തിരണ്ട് പല്ലുകളുണ്ട് സ്ത്രീകൾക്കാവട്ടെ ഇരുപത്തിയെട്ട് പല്ലും അരിസ്റ്റോട്ടിലിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഭാര്യയെ പിടിച്ച് നോക്കി അദ്ദേഹം ഒന്ന് എണ്ണുകയാണെങ്കിൽ ഈ അബദ്ധം പറഞ്ഞുമായിരുന്നില്ല ആ എണ്ണുക എന്നത് ശാസ്ത്രത്തിൻ്റെ രീതിയാണ് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന രീതി അതിന് അക്കാലത്ത് ആ രീതി ആരും തന്നെ സ്വീകരിച്ചിരുന്നില്ല എന്നതാണ് ശരി ആ രീതി ഒഴിവാക്കി മനനത്തിൻ്റെ രീതിയിലേക്ക് പോയത് കൊണ്ടുണ്ടായ ഒരു അബദ്ധമായിരുന്നു ഇത് ഈ അബദ്ധം കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല പക്ഷേ ആകാശഗോളങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹം മുന്നോട്ട് വച്ച മനനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇത്തരത്തിലുള്ള അറിവുകൾ നൂറ്റാണ്ടുകളോളം മനുഷ്യനെ പിന്നോട്ട് നയിക്കുന്നതായിരുന്നു ഏതായാലും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ ഇറാക്കിന് അന്ന് പറയുന്ന പേര് ബാബിലോൺ ബാബിലോണിൽ ജീവിച്ചിരുന്ന ഇബ്നുൽ ഹൈതാം എന്ന ശാസ്ത്രജ്ഞൻ്റെ പ്രവർത്തനങ്ങളോടെയാണ് ലോകത്ത് ആദ്യമായി പരീക്ഷണ രീതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അദ്ദേഹം രചിച്ച വിഖ്യാതമായ ഗ്രന്ഥമാണ് കിതാബുൽ മനാസിർ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിന് ആറ് വാല്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് അന്താരാഷ്ട്ര പ്രകാശ വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് അദ്ദേഹം പ്രകാശവുമായി ബന്ധപ്പെട്ട് ചെയ്ത നൂറുകണക്കിന് പരീക്ഷണങ്ങളാണ് ഈ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യം ഏതായാലും മനന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ കഴിയുന്ന അറിവേ ശാസ്ത്രമാകൂ എന്ന കാഴ്ചപ്പാട് ലോകത്തിന് കൈവന്നത് ഇബ്രുൽ ഹൈതാമിൻ്റെ പ്രവർത്തനങ്ങളോടെയാണ് ഇതുപോലെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയുന്ന അറിവാണ് ശാസ്ത്രം അത് ആവർത്തന ഭദ്രമാണ് എന്താണ് ആവർത്തന ഭദ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ഒരു ശാസ്ത്ര തത്വമായി അംഗീകരിക്കണമെങ്കിൽ ആ കാര്യം അതേ സാഹചര്യം നിലനിൽക്കുന്ന എവിടേക്കും പ്രസക്തമാവണം ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്നൊരാശയം അതേ സാഹചര്യത്തിൽ എവിടെ വെച്ച് എന്ന് പരീക്ഷിച്ചാലും ഒരേ റിസൾട്ട് കിട്ടണം ഇതാണ് ആവർത്തന ഭദ്രം ഗലീലിയോ ഭാരം കൂടിയ വസ്തുവും ഭാരം കുടഞ്ഞ വസ്തുവും ഒരേ സമയം താഴേക്കിട്ടാൽ രണ്ടും ഒരുമിച്ചെത്തുമെന്ന് പറഞ്ഞ സംഗതി ആ കാര്യം ഒരു ശാസ്ത്ര തത്വമാണ് ആ തത്വം പിന്നീട് അപ്പോളോ പതിനഞ്ചിൽ ചന്ദ്രനിലെത്തിയ ഡാവിഡ് സ്കോട്ട് ചന്ദ്രനിൽ വെച്ചും പരീക്ഷിച്ച് തെളിയിക്കുകയുണ്ടായി അപ്പോൾ ഒരു ശാസ്ത്രതത്വം ഇങ്ങനെയാണ് അത് ഏത് സാഹചര്യത്തിനും എവിടെ വെച്ച് പരീക്ഷിച്ചാലും എന്ന് പരീക്ഷിച്ചാലും ഒരേ റിസൾട്ട് കിട്ടണം പരീക്ഷണത്തിൻ്റെ സാഹചര്യങ്ങൾ സമമാകണം എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ഇബ്രുൽ ഹൈതാമിനെയാണ് നമുക്ക് ശാസ്ത്രത്തിൻ്റെ രീതിയിൽ ആദ്യത്തെ ഉദാഹരണമായി പറയാൻ സാധിക്കുക പിന്നീട് കൂടെ കൂടെ ശക്തമായ രീതിയിൽ ശാസ്ത്രത്തിൻ്റെ രീതി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ആളാണ് ഗലീലിയോ ഗലീലി ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ഗലീലിയോ ആണ് ഇവരുടെയൊക്കെ ചരിത്രം അന്വേഷിച്ചാൽ നമുക്ക് എന്താണ് ശാസ്ത്രം എന്താണ് ശാസ്ത്രത്തിൻ്റെ രീതി എന്ന് വ്യക്തമാകും നമുക്ക് ആലോചിക്കാം ശാസ്ത്രപാതയിൽ മുന്നേറാൻ നമുക്ക് ഉണ്ടാവേണ്ട സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് ഈ സവിശേഷതകൾ ആർജിക്കുമ്പോഴാണ് നാം ഒരു ശാസ്ത്രജ്ഞനായിട്ട് മാറുന്നത് നമുക്ക് ഓരോന്നായി ആലോചിക്കാം ഏറ്റവും പ്രധാനം എന്തും പരീക്ഷിച്ചു നോക്കാനുള്ള മനോഭാവമാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗലീലിയോ അദ്ദേഹം പ്രസിദ്ധമായ പെൻഡുല നിയമങ്ങൾ ആവിഷ്കരിക്കുന്നത് പതിനേഴാം വയസ്സിലാണ് അദ്ദേഹം പള്ളിയിൽ കുർബാനയ്ക്ക് പോയി പള്ളിക്ക് പുഴഞ്ചുമറികളില്ല പില്ലറുകളിലാണ് പള്ളി പള്ളിയിലേക്ക് ധാരാളമായി കാറ്റ് വരാനുള്ള സൗകര്യമുണ്ട് പള്ളിയുടെ മേൽക്കൂരയിൽ നിന്നും ഒരു ചങ്ങലയിൽ ഒരു തൂക്കിവിളക്ക് തൂങ്ങിക്കിടക്കുന്നു ഒരു കാറ്റ് വീശിയപ്പോൾ ആ തൂക്കിവിളക്ക് അങ്ങനെ ആടാൻ തുടങ്ങി ഇതിൻ്റെ ആട്ടം ഗലീലിയോ നിരീക്ഷിച്ചു പോയി ആട്ടത്തിൻ്റെ വേഗത കുറഞ്ഞുകൊണ്ടിരുന്നു ആ സമയമാണ് ഗലീലിയോയുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാകുന്നത് ഈ തൂക്കിവിളക്ക് കൂടുതൽ ആയുധയിലേക്ക് ആടുമ്പോഴും കുറഞ്ഞ ആയതി എടുത്ത് ആടുമ്പോഴും അഥവാ ദോലനം ചെയ്യുമ്പോഴും ദോലനത്തിനെടുക്കുന്ന സമയം തുല്യമാകുമോ ഇതെങ്ങനെ കണ്ടെത്തും ഇത്തരം സംശയങ്ങൾ ഒരു സാധാരണക്കാരന് വരിക തന്നെ കുറവാണ് വന്നാൽ പോലും ഇത് പരീക്ഷിച്ചു നോക്കാൻ ആരും മെനക്കെടാറില്ല ശാസ്ത്രപാതയിൽ മുന്നേടുന്ന ഒരാൾ മുന്നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകേണ്ട ഗുണമിതാണ് പരീക്ഷിച്ചു നോക്കാനുള്ള മനോഭാവം ഗലീലിയോ അത് അവിടെ വെച്ച് തന്നെ പരീക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാച്ചില്ലായിരുന്നു പകരം അദ്ദേഹം തൻ്റെ നാടിമിടുപ്പ് നോക്കി പൾസ് ഒരു ദോലനത്തിന് ആയതി കൂടുമ്പോഴും കുറയുമ്പോഴും എത്ര പൾസ് എടുക്കുന്നു എന്ന് നോക്കാൻ പ്രയാസമാണെന്ന് അനുഭവത്തിലൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞു പിന്നീട് എന്ത് ചെയ്തു അദ്ദേഹം പത്ത് ദോലനത്തിന് എടുക്കുന്ന പൾസ് കണക്ക് കൂട്ടി ആയുധി കൂടുതലുള്ള സമയത്ത് ദോലനം ചെയ്യുമ്പോഴും കുറഞ്ഞ ആയുധയിൽ ദോലനം ചെയ്യുമ്പോഴും പത്ത് എടുക്കുന്ന സമയം അദ്ദേഹം പൾസ് നോക്കി കണ്ടുപിടിച്ചു ഓരോന്നിനും എത്ര പൾസ് എടുക്കുന്നു അദ്ദേഹം അത്ഭുതപ്പെട്ടു രണ്ടിനും തുല്യമാണ് ഏതിനാണ് കൂടുതൽ സമയമെടുക്കുക എന്ന പ്രശ്നം പല ക്ലാസ്സുകളിലും കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങൾ വ്യത്യസ്തമാണ് ഓരോരുത്തരും സ്വന്തമായ ന്യായീകരണത്തിൻ്റെ യുക്തീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം പറയാറ് ചിലർ പറയും ദൂരേക്ക് ആടുമ്പോൾ ആയത് കൂടുമ്പോൾ ഒരുപാട് ദൂരം ആടണമല്ലോ അപ്പോൾ അതിനായിരിക്കും സമയം കൂടുക ചിലർ പറയും ആയത് കുറയുമ്പോൾ പതുക്കെ ആടുക അപ്പോൾ അതിനായിരിക്കും സമയം കൂടുക ഇത് രണ്ടും പരികൽപ്പനകളാണ് ഒരു കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരികൽപ്പന അത് ശരിയാണോ എന്നറിയാൻ നാം പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു അരിസ്റ്റോട്ടലിനെ പോലുള്ള ആളുകൾ അക്കാലത്ത് ഈ കേവലം പരികൽപ്പനയിൽ അവസാനിപ്പിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ചില പരികൽപ്പനകളാണ് അബദ്ധങ്ങളായി മാറിയത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനനത്തിൻ്റെ രീതി അത് മാറ്റി പരീക്ഷണത്തിൻ്റെ രീതി ഗലീലിയോ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പരീക്ഷിച്ചപ്പോൾ കിട്ടിയ ഉത്തരം രണ്ട് സന്ദർഭങ്ങളിലും ദോലന സമയം തുല്യമാണെന്നാണ് ഈ പരീക്ഷണം ചെയ്ത് കഴിയുമ്പോഴാണ് ഗലീലിയോയുടെ മനസ്സിൽ അടുത്ത പ്രശ്നം ഉടലെടുക്കുന്നത് ഈ തൂങ്ങിക്കിടക്കുന്ന തൂക്കി വിളക്കിൻ്റെ ചങ്ങലയുടെ നീളം കൂടുകയും കുറയുകയും ചെയ്താൽ ധോലനത്തിനെടുക്കുന്ന സമയത്തെ അത് ബാധിക്കുമോ ഇത് പള്ളിയിൽ വെച്ച് എങ്ങനെ പരീക്ഷിക്കും പള്ളിയിലുള്ള തൂക്കി മാറ്റാനോ ചങ്ങല മാറ്റാനോ സാധ്യമല്ല അതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് വ്യത്യസ്ത നീളമുള്ള ചരടുകളിൽ ഒരേ വലുപ്പമുള്ള കല്ല് കെട്ടിത്തൂക്കി ആട്ടി നോക്കി പത്ത് ദോലനങ്ങൾക്ക് ഓരോന്നിനും എടുക്കുന്ന സമയം അദ്ദേഹം എഴുതി വെച്ചു അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് പെൻറ്റുലത്തിൻ്റെ അഥവാ പെൻറ്റുലത്തിൻ്റെ ആ ചരടിൻ്റെ നീളം കൂടുമ്പോൾ ദോലന സമയം കൂടുന്നു പെൻഡുലവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ നിയമമാണത് ഒന്നാമത്തെ നിയമം ദോലനം ചെയ്യുന്ന പെന്റുലത്തിൻ്റെ ആയുധി പിരീഡിനെ ബാധിക്കുന്നില്ല രണ്ടാമത്തെ നിയമം വീട്ടിൽ വെച്ച് അദ്ദേഹം പരീക്ഷിച്ച് കണ്ടെത്തി പെന്റുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ദോലനത്തിനെടുക്കുന്ന സമയം കൂടുന്നു അപ്പോഴാണ് അടുത്ത സംശയം ഇതിൽ കെട്ടിത്തൂക്കിയ ഭാരത്തിൻ്റെ മാസ് അത് കൂടുകയോ കുറയുകയോ ചെയ്താൽ ദോലന സമയത്തിൽ വ്യത്യാസം വരുമോ ഇത് പരീക്ഷിക്കണമെങ്കിൽ ചരടിൻ്റെ നീളം സ്ഥിരമായി നിലനിർത്തണം ഒരേ നീളമുള്ള ചരടിൽ വ്യത്യസ്ത ഭാരമുള്ള കല്ലുകൾ കെട്ടിത്തൂക്കി അദ്ദേഹം ഈ പരീക്ഷണവും ആവർത്തിച്ചു അപ്പോഴും കണ്ടത് ദോലന സമയത്തിൽ മാറ്റം വരുന്നില്ല എന്നാണ് അങ്ങനെ പെൻഡുല നിയമങ്ങളിൽ മൂന്നാമത്തേതും അദ്ദേഹം കണ്ടെത്തി പെൻവുലത്തിൻ്റെ ബോബിൻ്റെ മാസ് അതിൻ്റെ പിണ്ടം ദോലന സമയത്തെ ബാധിക്കുന്നില്ല ഈ മൂന്ന് പരീക്ഷണങ്ങളും അദ്ദേഹം നടത്തുന്നത് യാദൃശ്ചികമായി കണ്ട ഒരു കാഴ്ച അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചതുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ കാരണം തേടുകയും ചെയ്യുന്ന ഒരു ജിജ്ഞാസ ഒരു അന്വേഷണ ത്വര നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശാസ്ത്രപാതയിൽ മുന്നേറാൻ സാധിക്കുക കേവലം ആ ജിജ്ഞാസയിൽ അവസാനിപ്പിക്കാതെ പരീക്ഷിച്ചു നോക്കി അത് കണ്ടെത്താൻ കൂടി ശ്രമിക്കുമ്പോഴാണ് നാം ശാസ്ത്രപാതയിൽ മുന്നേറുന്നത് ഈ പരീക്ഷിക്കായാലുള്ള മനോഭാവം എങ്ങനെയാണ് ഒരു ശാസ്ത്രജ്ഞനെ സൃഷ്ടിക്കുക എങ്ങനെയാണ് പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിക്കുക ഇത് ബോധ്യപ്പെടാൻ ഞാൻ ഒരു കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ കൊട്ടാരത്തിലുള്ള മഹാപണ്ഡിതന്മാരോട് ശാസ്ത്രജ്ഞന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു ഒരേ വലുപ്പവും ഒരേ ആകൃതിയുമുള്ള രണ്ട് പാത്രങ്ങൾ രണ്ട് പാത്രങ്ങളിലും വക്കൊപ്പം വെള്ളം ഈ രണ്ട് പാത്രങ്ങളിലേക്കും ഓരോ മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നു ഒരു പാത്രത്തിലേക്കിടുന്നത് ചത്ത മത്സ്യത്തെയാണ് മറ്റേ പാത്രത്തിലേക്ക് ജീവനുള്ള മത്സ്യത്തെയും രാജാവ് പറയുകയാണ് ചത്ത മത്സ്യത്തെ ഇട്ട പാത്രത്തിലെ വെള്ളം മാത്രം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നു എന്താണ് ഇതിന് കാരണം പണ്ഡിതന്മാരെല്ലാം വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളാണ് പറഞ്ഞത് അതിലുള്ള ന്യായീകരണങ്ങളും അവർ പറഞ്ഞു ഇതൊന്നും രാജാവിന് തൃപ്തിയായില്ല രാജാവ് പറഞ്ഞു സാറമില്ല ഇതിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് നാം ഒരു മാസത്തെ സമയം തരുന്നു ഒരു മാസം കഴിഞ്ഞ് നാം വീണ്ടും ഇവിടെ സമ്മേളിക്കും അന്നേരം ഉത്തരം പറഞ്ഞാൽ മതി സദസ്സ് പിരിഞ്ഞു പണ്ഡിതന്മാരെല്ലാം തിരിച്ചുപോയി ഒരു മാസം കഴിഞ്ഞു വീണ്ടും സദസ്സ് സമ്മേളിച്ചു അപ്പോഴും പണ്ഡിതന്മാർ വലിയ വലിയ ഗ്രന്ഥക്കെട്ടുകൾ മുറച്ചു നോക്കുകയാണ് എല്ലാവരുടെയും കയ്യിൽ പുസ്തകങ്ങളുണ്ട് ശാസ്ത്രഗ്രന്ഥങ്ങൾ ഉത്തരം തേടിക്കൊണ്ടുള്ള അന്വേഷണത്തിൽ ആണ് അപ്പോഴും അവർ രാജാവ് പഴയ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഉത്തരം പറയാനായി ഓരോ പണ്ഡിതന്മാരെയും ക്ഷണിച്ചു ഇത്തവണയും നേരത്തെ പറഞ്ഞ ഉത്തരങ്ങൾക്ക് വിപരീതമായി അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല രാജാവിന് തൃപ്തിയായില്ല അവസാനം രാജാവ് ചോദിച്ചു സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും ഇതിന് ഉത്തരം പറയാമോ സദസ്സിൻ്റെ പിറകിൽ ഒരു കൊച്ചു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടി രാജാവിനോട് ചോദിച്ചു രാജാവേ എനിക്ക് ഇതിന് ഉത്തരം പറയാമോ എല്ലാവരും അവനെ പുച്ഛത്തോടെ നോക്കി ഈ മഹാപണ്ഡിതന്മാരെല്ലാം ശാസ്ത്രജ്ഞന്മാരെല്ലാം ഉത്തരം പറയാൻ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇനി ചെറിയ കുട്ടിയാണോ ഉത്തരം പറയുന്നത് പക്ഷേ രാജാവിന് ഭാവഭേദമൊന്നും ഉണ്ടായില്ല രാജാവ് പറഞ്ഞു നിനക്കറിയുമെങ്കിൽ നീ പറയൂ കുട്ടി എഴുന്നേറ്റ് നിന്ന് ചങ്കൂറ്റത്തോടെ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു രാജാവേ അങ്ങയുടെ ചോദ്യം തെറ്റാണ് എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി രാജാവിൻ്റെ മുഖത്ത് നോക്കി രാജാവിൻ്റെ ചോദ്യം തെറ്റാണെന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് രാജാവിൻ്റെ മുഖം പ്രസന്നമായി രാജാവ് ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ആട്ടെ നിനക്കിതെങ്ങനെയാണ് മനസ്സിലായത് കുട്ടി ധൈര്യത്തോടെ പറഞ്ഞു അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തു നോക്കി പരീക്ഷിച്ചു നോക്കി ഒരു തവണയല്ല പലതവണ എല്ലാ തവണയും കണ്ടത് രണ്ട് പാത്രത്തിലെയും വെള്ളം കവിഞ്ഞൊഴുകുന്നതാണ് രാജാവ് അവനെ തൻ്റെ അരികിലേക്ക് വിളിച്ച് അവൻ അനുമോദിച്ചു തൻ്റെ സിംഹാസനത്തിനടുത്ത് ഒരു ഇരിപ്പിടം നൽകിയാൻ ആദരിച്ചു എന്നിട്ട് പണ്ഡിതന്മാരോട് പറഞ്ഞു നോക്കൂ നിങ്ങളീ കുട്ടിയെ കണ്ടുപിടിക്കൂ ഇവൻ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ സഞ്ചരിച്ചു ഇവൻ പരീക്ഷിച്ചു ശരിയായ ഉത്തരം കണ്ടെത്തി നിങ്ങൾ പുസ്തകങ്ങളെ മാത്രം അവലംബിച്ചു പുസ്തകങ്ങളിൽ അറിവെത്തുന്ന രീതി എന്തെന്ന് നിങ്ങൾ മറന്നു ഇതാണ് ശാസ്ത്രത്തിൻ്റെ രീതി എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും നമുക്കറിയാമെന്ന് വിചാരിക്കുന്ന കാര്യമാണെങ്കിലും ഒരുപക്ഷെ അതിനപ്പുറമായിരിക്കും നാം പരീക്ഷിക്കുമ്പോൾ കണ്ടെത്തുന്ന സത്യങ്ങൾ അപ്പോൾ ഈ നിലക്ക് കാര്യങ്ങളെ ജിജ്ഞാസയോടെ കാണാനും ആ ജിജ്ഞാസ കേവല ജിജ്ഞാസയിൽ അവസാനിപ്പിക്കാതെ പരീക്ഷിച്ചു നോക്കി കണ്ടെത്താനുമുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകുമ്പോഴാണ് നാം ശാസ്ത്രപാതയിലേക്ക് ഒരു ചുവട് മുന്നോട്ട് വെക്കുന്നത് ഈ ജിജ്ഞാസ തന്നെയാണ് ഹാൻഡ് സ്ലിപ്പർ ഷെയുടെ ടെലസ്കോപ്പ് കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് നമുക്കറിയാം ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച വ്യക്തി എന്ന നിലക്ക് പാറ്റൻ്റ് കിട്ടിയിട്ടുള്ള വ്യക്തി ഹാൻഡ് സ്ലിപ്പർ ഷേയാണ് ഗലീലിയോ ആകാശ നിരീക്ഷണത്തിന് അർത്ഥവത്തായ രീതിയിൽ ടെലസ്കോപ്പ് ഉപയോഗിച്ച വ്യക്തിയാണ് ലിപ്പർഷെ ഒരു കന്നഡ വ്യാപാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കടയിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു കുട്ടിയാണ് യഥാർത്ഥത്തിൽ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ലിപ്രഷേ ഇല്ലാതിരുന്ന സമയത്ത് ലെൻസുകളെടുത്ത് കളിച്ച കുട്ടിയുടെ കൗതുകമാണ് ടെലസ്കോപ്പ് എന്ന ആശയത്തിലേക്ക് ലിപ്രഷേ നയിച്ചത് അപ്പോൾ കൂടിയ ഒരു ലെൻസും കുറഞ്ഞൊരു ലെൻസും രണ്ടും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക അകലത്തിൽ അവയെ ക്രമീകരിച്ച് നോക്കിയാൽ ദൂരെയുള്ള വസ്തുക്കൾ അടുത്ത് കാണുമെന്ന് ആ കുട്ടി തിരിച്ചറിഞ്ഞു ഈ അറിവിൽ നിന്നാണ് ടെലസ്കോപ്പ് എന്ന ഉപകരണമുണ്ടായത് അപ്പോൾ ഏതൊരു കണ്ടുപിടുത്തത്തിനും പിന്നിലുള്ളത് ഇങ്ങനെയുള്ളൊരു ജിജ്ഞാസയാണ് ത്വരയാണ് അപ്പോൾ ഈ തരത്തിലേക്ക് മാറാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്കും ഒരു ശാസ്ത്രജ്ഞനായി മാറാൻ കഴിയും ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ട മറ്റൊരു പ്രധാന ഗുണം അങ്ങേയറ്റത്തെ നിരീക്ഷണ ശേഷിയാണ് ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മൺമടഞ്ഞു പോയവരുമായ മിക്ക ശാസ്ത്രജ്ഞന്മാരും എന്തെങ്കിലും ഒരു ഉപകരണം കണ്ടുപിടിച്ചവരല്ല നിർമ്മിച്ചവരല്ല മറിച്ച് നിരീക്ഷണത്തിലൂടെ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയവരാണ് എന്താണ് നിരീക്ഷണം കേവലം കാണലാണോ നിരീക്ഷിക്കൽ നിരീക്ഷണവും കാഴ്ചയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇത് ബോധ്യപ്പെടാൻ നമുക്കൊരു കഥ കേൾക്കാം ഒരിക്കൽ ഒരു അറബി തൻ്റെ ഒട്ടകത്തെ കാണാനില്ലാതെ മരുഭൂമിയിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയായിരുന്നു അയാളങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ എതിർ ദിശയിൽ ഒരു കുട്ടി വരുന്നത് കണ്ടു അറബി അവനോട് ചോദിച്ചു ഇതിലെങ്ങാനും ഒരു ഒട്ടകം പോകുന്നത് കണ്ടോ കുട്ടി പറഞ്ഞു ഞാൻ കണ്ടില്ല അറബി വീണ്ടും മുന്നോട്ട് ഗമിച്ചു ഇത്തിരി കൂടി നടന്നപ്പോൾ വേറെ ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിയോടും ഇതേ ചോദ്യം അറബി ആവർത്തിച്ചു കുട്ടി തിരിച്ചു ചോദിച്ചു നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ വലത് കണ്ണിന് കാഴ്ചയില്ലേ അറബി പറഞ്ഞു അതെ എൻ്റെ ഒട്ടകത്തിൻ്റെ വലത് കണ്ണിന് കാഴ്ചയില്ല കുട്ടി വീണ്ടും ചോദിച്ചു നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ മുന്നിലെ വലതുകാലിന് മുടന്തുണ്ടോ അത് കൊക്കിച്ചാടിയാണോ നടക്കുന്നത് അറബി പറഞ്ഞു അതെ അതിൻ്റെ മുന്നിലെ വലത് കാലിന് മുടന്തുണ്ട് കുട്ടി വീണ്ടും ചോദിച്ചു നിങ്ങളുടെ ഒട്ടകം വളരെ വയസ്സനായ ഒട്ടകമാണോ അറബി പറഞ്ഞു അതെ ഒരു വയസ്സൻ വയസ്സനൊട്ടകമാണ് നീ എവിടെയാണ് എൻ്റെ ഒട്ടകത്തെ കണ്ടത് കുട്ടി പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഒട്ടകത്തെ കണ്ടിട്ടേയില്ല അറബി ചോദിച്ചു പിന്നെ എങ്ങനെയാണ് നീ ഇക്കാര്യങ്ങൾ പറഞ്ഞത് കുട്ടി പറഞ്ഞു ഞാൻ കണ്ടത് ഒട്ടകം പോയ വഴി മാത്രമാണ് അറബിക്ക് കുട്ടിയെ സംശയമായി അവൻ തൻ്റെ ഒട്ടകത്തെ അയാൾ തെറ്റിദ്ധരിച്ചു ആ കുട്ടിയെ അറബി രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി രാജാവ് അവനെ വിചാരണ ചെയ്തു രാജാവ് ചോദിച്ചു ഒട്ടകത്തെ കണ്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നീ ഇത്രയും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞത് കുട്ടി പറഞ്ഞു ഞാൻ വരുന്ന വഴിയിൽ മണലിൽ ഒരു മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടു സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ അതൊരു ഒട്ടകത്തിൻ്റെ കാൽപ്പാടുകളാണെന്ന് മനസ്സിലായി കുളമ്പിൻ്റെ മുൻഭാഗവും പിൻഭാഗവും ഞാൻ നോക്കി അതിൽ നിന്നും ഒട്ടകം പോയ വഴി ഏത് ഭാഗത്തേക്കാണ് മുന്നോട്ടാണോ പിന്നോട്ടാണോ പോയത് എന്നും ഞാൻ മനസ്സിലാക്കി രാജാവ് പറഞ്ഞു ഇതെല്ലാം ആർക്കും മനസ്സിലാകും ഒട്ടകത്തെ കാണാതെ വലത് കണ്ണിന് കാഴ്ചയില്ലെന്ന് നീ എങ്ങനെയാണ് പറഞ്ഞത് കുട്ടി പറഞ്ഞു ഒട്ടകം പോയ വഴി എനിക്ക് മനസ്സിലായല്ലോ ആ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു ആ വഴിയിൽ നോക്കുമ്പോൾ വലത് ഭാഗത്തുള്ള ചെടികളിൽ നിന്നൊന്നും ഇലകൾ കടിച്ചടയാളം കാണാനില്ല അതേസമയം ഇടത് ഭാഗത്തുള്ള ഇലകളെല്ലാം ഒട്ടകം കടിച്ച അടയാളം കാണാനുണ്ട് ഈ അടയാളത്തിൽ നിന്നാണ് ഞാൻ അനുമാനിച്ചത് ഞാൻ കണ്ടെത്തിയത് ഒട്ടകത്തിന് വലതിന് കണ്ണിന് കാഴ്ചയുണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഇത് കേട്ടപ്പോൾ വല്ലാത്ത അത്ഭുതം അയാൾ ആകാംക്ഷയോടെ ചോദിച്ചുവെങ്കിൽ ഒട്ടകത്തിൻ്റെ വലത് മുൻകാലിന് മുടന്താണെന്ന് നീ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് കുട്ടി പറഞ്ഞു മണലിൽ ഞാൻ നോക്കുമ്പോൾ മൂന്ന് കാൽപ്പാടുകളെ കാണാനുള്ളൂ മൂന്ന് കുളമ്പിൻ്റെ അടയാളങ്ങളാണുള്ളത് വലതുഭാഗത്തെ മുൻകാലിൻ്റെ സ്ഥാനത്ത് വരേണ്ട കുളമ്പിൻ്റെ അടയാളം മണലിൽ പതിഞ്ഞു കാണുന്നില്ല കാൽ പൊക്കി പിടിച്ചായിരിക്കും ചാടി ചാടിയായിരിക്കും അത് നടന്നത് എന്നങ്ങനെ ഞാൻ മനസ്സിലാക്കി അപ്പോഴാണ് രാജാവിൻ്റെ അടുത്ത ചോദ്യം കാണാതെ അതൊരു വയസ്സനൊട്ടകമാണെന്ന് നീ എങ്ങനെ തിരിച്ചറിഞ്ഞു കുട്ടി പറഞ്ഞു മണലിൽ പതിഞ്ഞ കാൽപ്പാടുകൾ വളരെ അടുത്തടുത്താണ് വയസ്സനൊട്ടകമാണെങ്കിൽ അത് വളരെ പതുക്കുകയാണ് നടക്കുക ആ കാൽപ്പാടുകൾ കണ്ടാണ് ഇതൊരു വയസ്സനൊട്ടകമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇനി നമുക്ക് ചില കാര്യങ്ങൾ ആലോചിക്കാം അറബി ഈ കുട്ടിയെ കാണുന്നതിന് മുമ്പ് മറ്റൊരു കുട്ടിയെയും കണ്ടിരുന്നു ആ കുട്ടിയും ഇതേ വഴിയിലാണ് വന്നത് എന്താണ് കുട്ടികൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നാമത്തെ കുട്ടി ഒട്ടകം വന്ന വഴി കാണുക മാത്രമാണ് ചെയ്തത് രണ്ടാമത്തെ കുട്ടി ഒട്ടകം വന്ന വഴി നിരീക്ഷിച്ചു ഇതാണ് കാഴ്ചയും നിരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം കണ്ട കാര്യങ്ങളെ ശാസ്ത്രീയമായി വിശദീകരിച്ച് അതിൽ നിന്ന് പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന തലത്തിലേക്ക് കാഴ്ച വളരുമ്പോഴാണ് അത് നിരീക്ഷണമായി മാറുക ഇങ്ങനെ നിരീക്ഷിച്ചാൽ നമുക്കൊരുപാട് അറിവുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ കുട്ടി ഇതാണ് നിരീക്ഷണം ലോകത്തുള്ള പല വലിയ കണ്ടുപിടുത്തങ്ങളും നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയാണ് ഗലീലിയോ സൂര്യനെ ടെലസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാണ് സൂര്യൻ സ്വന്തം വക്ഷത്തിൽ ഭ്രമണം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയത് സൂര്യൻ ഭ്രമണം ചെയ്യുന്നത് ഒരിക്കലും അദ്ദേഹം ടെലസ്കോപ്പിൽ കണ്ടില്ല പകരം അദ്ദേഹം കണ്ടതെന്താണ് സൂര്യൻ്റെ മുഖത്തുള്ള ചില കറുത്ത പുള്ളികൾ അവക്ക് സൺസ്പോട്ട് എന്നാണ് പറയുക സൗരകളങ്കങ്ങൾ സൂര്യൻ കടങ്ങുമ്പോൾ ഈ സൺസ്പോർട്ട്സിൻ്റെ സ്ഥാനം മാറുന്നു ചില വേളകളിൽ സൂര്യബിംബത്തിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഈ കറുത്ത ബിന്ദുക്കൾ ചില വേളകളിൽ മധ്യഭാഗത്തും ചില വേളകളിൽ വലതുഭാഗത്തും കാണുന്നു ഇതിനർത്ഥം സൂര്യൻ സ്വയം കടങ്ങുന്നു എന്നാണ് ഒരിക്കലും സൂര്യൻ കടങ്ങുന്നത് കാണാത്ത ഗലീലിയോ കണ്ട കാഴ്ചയായ ഈ പുള്ളികളുടെ സ്ഥാനമാറ്റത്തെ വ്യാഖ്യാനിച്ചപ്പോഴാണ് സൂര്യൻ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് സ്വന്തം അക്ഷത്തിൽ ഭ്രമണം ചെയ്യുന്നു എന്ന് കണ്ടെത്തിയത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ കണ്ടുപിടുത്തം ഒരു നിർമ്മാണമായിരുന്നില്ല ഒരു ഉപകരണമായിരുന്നില്ല മറിച്ച് കണ്ട കാഴ്ചയെ വ്യാഖ്യാനിക്കലായിരുന്നു ഇതാണ് നിരീക്ഷണം ഗലീലിയുടെ തന്നെ മറ്റൊരു പ്രസിദ്ധമായി കണ്ടുപിടുത്തമാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഇതുപോലെയാണ് ടെലസ്കോപ്പിലൂടെ അദ്ദേഹം വ്യാഴത്തെ നിരീക്ഷിച്ചു അദ്ദേഹം രേഖപ്പെടുത്തിയ വ്യാഴത്തിൻ്റെയും ഉപഗ്രഹങ്ങളുടെയും സ്ഥാനം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഡയറി പേജാണ് സ്ക്രീനിൽ വലതു ഭാഗത്ത് താഴെ കാണുന്നത് വിവിധ തീയതികളിൽ വ്യാഴത്തെയും അതിൻ്റെ ഉപഗ്രഹത്തെയും അദ്ദേഹം നിരീക്ഷിച്ച് ഡയറി പേജിൽ കുറിച്ചിട്ടു അതിൻ്റെ സ്ഥാനങ്ങൾ ചിത്രത്തിൽ നമുക്കത് കാണാം ചില സമയത്ത് ഉപഗ്രഹങ്ങൾ വലതു ഭാഗത്തും ചില സമയത്ത് ഇടത് ഭാഗത്തും ചിലപ്പോൾ എല്ലാം ഒരു ഭാഗത്തും ഒക്കെയാണ് ആ പേജുകളിൽ കാണുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം ഇവ വ്യത്യസ്ത വേഗതയിൽ വ്യാഴത്തെ ചുറ്റുന്നു അടുത്തുള്ളത് പെട്ടെന്നൊരു ചുറ്റും പൂർത്തിയാക്കുമ്പോൾ ദൂരെയുള്ളത് ചുറ്റാൻ കൂടുതൽ സമയമെടുക്കുന്നു ഇതിനിടയിൽ ഒന്ന് മറ്റൊന്നിനെ മറികടക്കുന്നു മറികടക്കുന്ന സമയത്ത് അവ ഒരു വശത്ത് നീർ വരാം ഇടയ്ക്ക് മറികടന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മഴ ഭാഗത്ത് വരാം കുറച്ചുകൂടി കടങ്ങി പിന്നിൽ പോയാൽ അതിനെ കാണാതെ വരാം ഈയൊരു വിശദീകരണം കാണുന്നത് വളരെ ചെറിയ പ്രകാശ ബിന്ദുക്കളാണ് അവയുടെ സ്ഥാനമാറ്റത്തെ ഈ രീതിയിൽ നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വിശദീകരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഇവ ഉപഗ്രഹങ്ങളാണെന്ന് ബോധ്യമായത് ഇത്തരത്തിൽ അദ്ദേഹത്തിന് അത് വിശദീകരിക്കാനും ഓരോ ഉപഗ്രഹങ്ങൾ വ്യാഴത്തെ ചുറ്റാനെടുക്കുന്ന സമയം കണ്ടെത്താനും സാധിച്ചത് ചിട്ടയായ രേഖപ്പെടുത്തലിലൂടെയാണ് അദ്ദേഹം ഡയറിയിൽ ഈ രീതിയിൽ തീയതിയിട്ട് ഓരോ ദിവസത്തെയും ഇവിടെ സ്ഥാനങ്ങൾ ചിത്രീകരിച്ചിരുന്നില്ലെങ്കിൽ ഇവ ഉപഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിയുമായിരുന്നില്ല ഓരോന്നും ചുറ്റാനെടുക്കുന്ന കാലവും തിരിച്ചറിയുമായിരുന്നില്ല വ്യാഴത്തിൻ്റെ അറുപത്തിമൂന്ന് ഉപഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും വലുപ്പമുള്ള നാലെണ്ണത്തെ തൻ്റെ കുഞ്ഞു ടെലസ്കോപ്പിലൂടെ തിരിച്ചറിയാനും അവയുടെ പരിക്രമണകാലം കണ്ടെത്താനും സാധിച്ചത് ഈ ചിട്ടയായ രേഖപ്പെടുത്തലിലൂടെയാണ് ആ രേഖപ്പെടുത്തലിലൂടെയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ലെന്നും ചുറ്റപ്പെടുന്ന മറ്റു കേന്ദ്രങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ടെന്നും അന്നത്തെ വിശ്വാസത്തിനെതിരായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അപ്പോൾ നിരീക്ഷണത്തിൽ അവസാനിക്കരുത് നമ്മുടെ പഠനം നിരീക്ഷിച്ച കാര്യങ്ങളെ ചിട്ടയായി രേഖപ്പെടുത്തണം അതിന് ഇതുപോലുള്ള ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാം ചിത്രീകരണമാണ് ഉപയോഗിച്ചത് ചിത്രങ്ങൾ അതുപോലെ മറ്റു ചില ഗ്രാഫുകൾ ഇങ്ങനെയുള്ള രീതികളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള രേഖപ്പെടുത്തലുകൾ ചെയ്താൽ നമുക്ക് ആ ഡാറ്റയെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ അറിവുകൾ സൃഷ്ടിക്കാനാവൂ ശാസ്ത്രപാതയിൽ മുന്നേറാൻ നാം കണ്ടെത്തിയ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചില ഉപകരണങ്ങൾ നാം ഡിസൈൻ ചെയ്യേണ്ടി വരും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇബ്നുൽ ഹൈത്താം കാഴ്ചയുടെ ശാസ്ത്രം അദ്ദേഹം വിശദീകരിച്ചത് പിൻഹോൾ ക്യാമറ രൂപീകരിച്ചു കൊണ്ടാണ് ഇബ്നുൽ ഹൈതാമിന് മുമ്പ് വരെ കാഴ്ചയെക്കുറിച്ച് ഉണ്ടായിരുന്ന വിശ്വാസം അരിസ്റ്റോട്ടിൽ പറഞ്ഞ ആശയമായിരുന്നു നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ചില പ്രത്യേക പ്രകാശരശ്മികൾ ആ വസ്തുവിൽ ചെന്ന് പതിക്കുന്നു അങ്ങനെയാണ് നാം അവയെ കാണുന്നത് ഇതായിരുന്നു അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായി വസ്തുവിൽ തട്ടി പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശമികൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി പിറകിൽ പ്രതിബിംബമുണ്ടാകുമ്പോഴാണ് നാം അവയെ കാണുന്നത് എന്ന് ആദ്യമായിട്ട് വിശദീകരിച്ചത് അബ്ദുൽ ഹൈത്താമാണ് അതിന് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത പിൻഹോൾ ക്യാമറ എന്ന ഉപകരണമാണ് അപ്പോൾ ശാസ്ത്രപാതയിൽ മുന്നേറുമ്പോൾ നമുക്ക് ഇതുപോലെ ചില ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ടി വരും ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഒരാശയം അവതരിപ്പിക്കാൻ മാത്രമല്ല നമുക്ക് വേണ്ട പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾ നമുക്ക് വേണ്ട ചില ആയുധങ്ങൾ ഇതൊക്കെ നാം തന്നെ വികസിപ്പിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ശാസ്ത്രപാതയിൽ മുന്നേറാൻ സാധിക്കുക മറ്റൊരു കാര്യം സർഗാത്മകതയാണ് സർഗാത്മകമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ശാസ്ത്രപാതയിൽ മുന്നേടാനാവും അതിനും ഉദാഹരണം ഗലീലിയോ തന്നെയാണ് ഏറ്റവും നല്ല ചില ഉദാഹരണങ്ങൾ ഗലീലിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നേരത്തെ സൂചിപ്പിച്ച പെൻഡുല പരീക്ഷണത്തിൻ്റെ തത്വം ഈ പരീക്ഷണം ചെയ്യാൻ സമയം നോക്കൽ അനിവാര്യമാണ് അതിന് ക്ലോക്കോ വാച്ചോ ആവശ്യമാണ് അന്ന് യൂറോപ്പിൽ കൊട്ടാരങ്ങളിൽ മാത്രമാണ് ക്ലോക്കുകളുള്ളത് പിന്നെ എങ്ങനെ സമയം നോക്കും അവിടെ ഗലീലിയോ തനിക്ക് വേണ്ട ഉപകരണം അല്ലെങ്കിൽ തനിക്ക് വേണ്ട സമയം നോക്കാനുള്ള സംവിധാനം സ്വയം രൂപപ്പെടുത്തി പൾസ് ഉപയോഗിച്ചു ഇതാണ് നൂതനാവിഷ്കാരം അഥവാ സർഗാത്മകത ഒരു സംവിധാനത്തെ പുതിയൊരു സാഹചര്യത്തിൽ മറ്റൊരാവശ്യത്തിന് ഉപയോഗപ്പെടുത്തുക ഇംപ്രൊവൈസേഷൻ എന്നും വേണമെങ്കിൽ നമുക്കിതിനെ പറയാം അങ്ങനെ അദ്ദേഹം പൾസ് എന്ന മനുഷ്യൻ്റെ ഒരു ശരീര പ്രക്രിയയെ സമയം അടക്കാനുള്ളൊരു അളവ് കോലായി ഉപയോഗിച്ചത് നാം മനസ്സിലാക്കി ഇനി നിർബാധം താഴേക്ക് വീഴുന്ന വസ്തുക്കളുടെ ത്വരണം അത് തെളിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് മറ്റൊരു സംവിധാനമാണ് അവിടെയും സമയം നോക്കണം ഗലീലിയോ പറഞ്ഞു മുകളിൽ നിന്ന് ഫ്രീ ആയി താഴേക്ക് വീഴുന്ന രണ്ട് വസ്തുക്കൾ അവ ഏത് പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചതാവട്ടെ എത്ര ഭാരമുള്ളതാവട്ടെ ഭാരം കൂടുതലോ കുറവോ ആകട്ടെ ഒരുമിച്ച് താഴെ വിട്ടാൽ ഒരുമിച്ചാണ് താഴെ എത്തുക ഈ ആശയം ഗലീലിയോ ജനങ്ങളോട് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല അത് പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത് അന്ന് ലഭ്യമായ ഇറ്റലിയിലെ ഏറ്റവും ഉയർന്ന കെട്ടിടം പിസയിലെ ചെറിഞ്ഞ ഗോപുരം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം പിസയാണ് അങ്ങോട്ട് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഗോപുരത്തിൻ്റെ താഴെ ഇരുമ്പ് പാളികൾ വിരിച്ചു ഒരു വലിയ ഇരുമ്പുകോളവും ഒരു ചെറിയ ഇരുമ്പോളവുമായി അദ്ദേഹം മുകളിലേക്ക് കയറി ചെന്നു രണ്ടും മുകളിൽ നിന്ന് ഒരുമിച്ച് താഴെ കിട്ടും അവ താഴെ വന്ന് ഇരുമ്പ് പാളികളിൽ പതിച്ചു കൂടി നിൽക്കുന്ന ജനങ്ങളോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എത്ര ശബ്ദം കേട്ടു എല്ലാവരും പറഞ്ഞു ഒരു ശബ്ദം അപ്പോൾ ഗലീലിയോ പറഞ്ഞു എങ്കിൽ അവ ഒരുമിച്ചാണ് താഴെ വീണത് ഇവിടെ നേരത്തെ ചെയ്തതുപോലെ പൾസ് നോക്കാൻ പറ്റുന്ന സന്ദർഭമല്ല പെന്റുലത്തിൻ്റെ ധോലനത്തിന് പൾസ് നോക്കാം അതേസമയം ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന രണ്ട് വസ്തുക്കളുടെ സമയവ്യത്യാസം അളക്കാൻ പൾസ് മതിയാവില്ല പിന്നെ എന്തു ചെയ്യും ക്ലോക്കില്ല ഇന്ന് നമുക്കറിയാം സെക്കൻഡിൻ്റെ ഫ്രാക്ഷൻ പോലും അളക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഓട്ടമത്സരങ്ങളിൽ മെഡലുകൾ നഷ്ടപ്പെടുന്നത് സെക്കൻഡിൻ്റെ ചെറിയൊരു അംശം വ്യത്യാസത്തിലാണ് അത്രയും കൃത്യമായ സമയം അളക്കാൻ ഇന്ന് കഴിയും പക്ഷേ ഇതൊന്നുമില്ലാത്ത കാലത്ത് പൾസ് നോക്കിക്കൊണ്ട് സമയമളക്കുക പ്രായോഗികമല്ല ഈ ഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹം പുതിയൊരു രീതിയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയത് സമയം അളക്കാൻ വേണ്ടി ശബ്ദത്തെ ഉപയോഗപ്പെടുത്തുക ഇതാണ് സർഗാത്മകത നമുക്ക് ഈ ഒരു ചിന്ത വ്യത്യസ്തമായ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് ശാസ്ത്രപാതയിൽ മുന്നേറാൻ കഴിയുക ഈ വ്യത്യസ്തമായ ചിന്തക്കാട് സർഗാത്മകത എന്ന് പറയുക ഒരു ശാസ്ത്രക്കാരന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ് ക്ഷമ അതുപോലെ ആത്മവിശ്വാസം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തോമസ് ആൽവ എഡിസൺ പരീക്ഷണ രീതിക്കും അദ്ദേഹം ഉദാഹരണമാണ് ആയിരത്തിലധികം പാറ്റൻ്റ് നേടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് എഡിസൺ അദ്ദേഹം കുഞ്ഞായിരിക്കുമ്പോൾ തട്ടിൻപുറത്ത് പുറത്ത് കോഴിമുട്ടകൾ കടയിരുന്നു നമുക്കിന്ന് കേട്ടാലത് ചിരിവരും നമ്മുടെ വീടുകളിലുള്ള ചെറിയ കുട്ടികൾ പോലും അത്തരമൊരു സാഹസത്തിന് മുതിരില്ല പക്ഷേ ഇതൊരു പരീക്ഷണത്തിൻ്റെ മെൻറ്റാലിറ്റിയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ വടക്ക് പറഞ്ഞു പക്ഷേ ആ ഒരു പരീക്ഷണ ശ്രമം അത് എത്ര വിഡിത്തം നിറഞ്ഞതായിരുന്നെങ്കിൽ പോലും ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നത് കൊണ്ടാണ് പിൽക്കാലത്ത് മഹാശാസ്ത്രജ്ഞനായി മാറാനും ആയിരത്തിലധികം കണ്ടുപിടുത്തങ്ങൾ നടത്താനും അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അത്രയേറെ കണ്ടുപിടുത്തങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ക്ഷമയായിരുന്നു ആത്മവിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കണ്ടുപിടുത്തം വൈദ്യുത ബൾബാണെന്ന് നമുക്കറിയാം ഫിലമെൻ്റ് ബൾബ് അതിന് ഫിലമെൻ്റ് ഉണ്ടാക്കണം ഗ്ലാസ് കൂടുകൾക്കുള്ളിൽ ഫിലമെൻ്റ് ക്രമീകരിച്ച് പരീക്ഷിക്കണം ഗ്ലാസ് കൂടിനുള്ളിലുള്ള വായുവൊക്കെ നീക്കം ചെയ്യണം ഇതിനു വേണ്ടി അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളിൽ ഫിലമെൻ്റ് ഉണ്ടാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ വസ്തു ഏതാണെന്ന് പരീക്ഷിച്ചു അദ്ദേഹം ആയിരത്തോളം വസ്തുക്കളിൽ അദ്ദേഹം പരീക്ഷണം നടത്തി ഓരോ തവണയും ഒന്നുകിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴേക്ക് തന്നെ ആ ഫിലമെൻ്റ് ഉരുകിപ്പോകുന്നു അല്ലെങ്കിൽ പ്രകാശം പൊഴിക്കുന്നില്ല ഈ രണ്ട് സാധ്യതകളാണ് ഒന്നുകിൽ അത് അധികം നേരം കത്തുന്നില്ല വളരെ പെട്ടെന്ന് ഉരുകിപ്പോകുന്നു അല്ലെങ്കിൽ ലൈറ്റ് നൽകുന്നില്ല മാറി 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 പരീക്ഷിച്ചു അവസാനം ആയിരാമത്തെ വസ്തു ഉപയോഗിച്ച് പരീക്ഷണം നടത്തുമ്പോഴാണ് അദ്ദേഹം ഫിലമൻ ഉണ്ടാക്കാൻ അനുയോജ്യമായ വസ്തു കണ്ടെത്തുന്നത് ഇത് വിജയിച്ചപ്പോൾ ആഹ്ലാദ ഭരിതരായ അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകർ അദ്ദേഹത്തോട് പറഞ്ഞു എത്ര നാം ഇപ്പോൾ വിജയിച്ചു പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പരീക്ഷണങ്ങൾ നാം വെറുതെ ചെയ്തു അത്രയും സമയവും അധ്വാനവും നമുക്ക് പാഴായിപ്പോയി ആ സമയം എഡിസൺ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് അല്ല അതൊന്നും വേസ്റ്റല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വസ്തുക്കൾ ഫിലമെൻ്റ് ഉണ്ടാക്കാൻ കൊള്ളാത്തവയാണെന്ന് ഈ പരീക്ഷണങ്ങളിലൂടെ നാം പഠിക്കുകയാണ് ചെയ്തത് ഇതാണ് ആത്മവിശ്വാസം ഇതാണ് ക്ഷമ നമ്മളൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരം വസ്തുക്കൾ ഉപയോഗിച്ച് ഫിലമെൻ്റ് ഉണ്ടാക്കണമെങ്കിൽ ഓരോ തവണയും ഈ ഗ്ലാസ് ചേമ്പർ അതിനുള്ള യന്ത്രങ്ങളൊന്നുമില്ല ഫാക്ടറികളായിട്ടില്ല ബൾബൊക്കെ പിന്നെ വരുന്നത് ഓരോ തവണയും ഇതിനുള്ള ഗ്ലാസ് പാത്രങ്ങൾ ഉണ്ടാക്കണം അതിനുള്ളിൽ ഫിലമെൻ്റ് ഫിറ്റ് ചെയ്യണം ഉള്ളിലുള്ള വായു നീക്കം ചെയ്യണം ഇങ്ങനെ ആയിരം തവണ പരീക്ഷിച്ച് ആയിരം തവണ വിജയിച്ച വ്യക്തിയുടെ പ്രതികരണമാണിത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വസ്തുക്കളും ഉണ്ടാക്കാൻ കൊള്ളാത്തവയാണെന്ന് ഇതിലൂടെ നാം പഠിക്കുകയാണ് ചെയ്തതെന്ന് ഈ ഒരു കാഴ്ചപ്പാടുള്ളവന് കഠിനാധ്വാനം ചെയ്യാൻ ക്ഷമയോടെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് ശാസ്ത്രപാതയിൽ മുന്നേടാൻ സാധിക്കുക ശാസ്ത്രപാതയിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൽ തന്നെയും മുന്നേടാൻ അത്തരക്കാർക്ക് സാധിക്കുകയുള്ളൂ ഗലീലിയോ തന്നെയും ചരിവ് തലങ്ങളിലൂടെ ഉരുളുന്ന വസ്തുക്കളുടെ ത്വരണം ആക്സലറേഷൻ കണ്ടെത്താൻ വേണ്ടി ഉണ്ടാക്കിയത് ആറ് മീറ്റർ നീളമുള്ള ചരിവു തലമാണ് പല കൊഴിഞ്ഞ് ആശാരിപ്പണിയെടുത്ത് പലകൊഴിഞ്ഞ് ചരിവ് തലങ്ങളുണ്ടാക്കി ഈ ചില കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണത് ഇത് കണ്ടുപിടിച്ചിട്ട് ആരും ഒന്നും നൽകാൻ പോകുന്നില്ല പക്ഷേ അവരുടെ പേര് ഇന്ന് അനശ്വരമാണ് എന്നും എല്ലാവരും ഓർക്കുന്നു അപ്പം ഇത്തരത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ ക്ഷമയോടെ പ്രവർത്തിക്കാൻ ആത്മവിശ്വാസം കൈവിടാതെ മുന്നേടാൻ കഴിയുന്നവർക്കാണ് ശാസ്ത്രപാതയിൽ മുന്നേടാൻ സാധിക്കുക ഇനി വേണ്ട മറ്റൊരു പ്രധാന ഗുണം പ്രശ്നപരിഹരണ ശേഷിയാണ് പ്രശ്നങ്ങളെ കൃത്യമായും സൂക്ഷ്മമായും വിലയിരുത്താനുള്ള കഴിവാണ് പ്രശ്നപരിഹരണ ശേഷി ഇത് ബോധ്യപ്പെടാൻ ഒരു ഉദാഹരണം പറയാം ഒരു കഥയാണ് രണ്ട് അറബികൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് ഒരുപാട് യാത്ര ചെയ്ത് കഴിഞ്ഞ് ക്ഷീണിച്ച സമയത്ത് അവർ ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി ഒട്ടകങ്ങളെ വിശ്രമിക്കാൻ അനുവദിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു മരുഭൂമിയിൽ നിന്ന് ഭക്ഷണം ലഭിക്കില്ല എന്നതിനാൽ വീട്ടിൽ നിന്ന് അവർ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് ഒരാളുടെ കയ്യിൽ അഞ്ച് റൊട്ടിയുണ്ട് രണ്ടാമത്തെ ആളുടെ കയ്യിൽ മൂന്ന് റൊട്ടിയും മൊത്തം എട്ട് റൊട്ടികൾ അവർ തീരുമാനിച്ചു ആര് കൂടുതൽ കൊണ്ടുവന്നു ആര് കുറച്ചു കൊണ്ടുവന്നു എന്ന് നോക്കേണ്ടതില്ല നമുക്കുള്ളതൊരു പോലെ പങ്കിട്ട് കഴിക്കാം അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് മൂന്നാമതൊരാൾ വന്നത് ഒരു ഒട്ടക്കപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരി അയാൾ ഇവരോട് പറഞ്ഞു നോക്കൂ ഞാൻ മരുഭൂമിയിൽ വഴി തെറ്റി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഞാൻ കൊണ്ടുവന്നിരുന്ന ഭക്ഷണമൊക്കെ തീർന്നു എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് പക്ഷേ അതുകൊണ്ട് ഇവിടുന്ന് ഒന്നും വാങ്ങാൻ കിട്ടില്ലല്ലോ നിങ്ങൾ എന്നെ സഹായിക്കണം നിങ്ങളുടെ കൂടെ ഭക്ഷണത്തിൽ എന്നെയും ചേർക്കണം ഈ സഞ്ചാരികൾ ഉദാഹരന്മാരായിരുന്നു അവർ പറഞ്ഞു ആയിക്കോട്ടെ ഇപ്പോൾ എട്ട് റൊട്ടികളുണ്ട് ഒരാൾ കൊണ്ടുവന്നത് അഞ്ച് റൊട്ടി രണ്ടാമത്തെ ആൾ മൂന്ന് റൊട്ടി മൊത്തം എട്ട് റൊട്ടി കഴിക്കാൻ മൂന്ന് പേരും അവർ തീരുമാനിച്ചു ആര് കൂടുതൽ കൊണ്ടുവന്നു ആര് കൊണ്ടുവന്നില്ല എന്നൊന്നും നോക്കേണ്ട നമുക്കിത് തുല്യമായി വീതിക്കാം എങ്ങനെയാണ് ഈ എട്ട് റൊട്ടികൾ മൂന്ന് പേർക്ക് തുല്യമായി വീതിക്കുക ഈ ഒരു പ്രശ്നം ചില ക്ലാസ്സുകളിൽ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പല രീതിയിലും അതിനെ പറയാറുണ്ട് എല്ലാവരും രണ്ട് വീതം എടുക്കുക ബാക്കി രണ്ടെണ്ണം പിന്നെ മുറിച്ച് പരി വെക്കാം അല്ലെങ്കിൽ ബാക്കി രണ്ടെണ്ണം ഒഴിവാക്കാം ഇങ്ങനെയൊക്കെ പറയും പക്ഷേ അത് ശരിയായ പ്രശ്നപരിഹരണമാണോ ഇവർ എന്താണ് തീരുമാനിച്ചത് മൂന്ന് പേരും പൂർണ്ണമായും തുല്യമായി വീതിക്കാൻ ഇങ്ങനെ വീതിച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുമോ കാരണം ഈ റൊട്ടികൾ വന്നത് രണ്ട് വ്യത്യസ്ത വീടുകളിൽ നിന്നാണ് അവയുടെ രുചിക്കോ വലുപ്പത്തിനോ ഗുണനിലവാരത്തിനോ ഒക്കെ വ്യത്യാസമുണ്ടാവാം ഇത് തുല്യമായി വീതിക്കണമെങ്കിൽ എങ്ങനെ വീതിക്കണം ഓരോ റൊട്ടിയും മൂന്ന് പീസാക്കണം ഒന്നാമത്തെ റൊട്ടി മൂന്ന് പീസാക്കി കഴിഞ്ഞ് മൂന്ന് പേരും ഓരോ പീസ് അതിൽ നിന്ന് എടുത്തു കഴിക്കാം അത് കഴിഞ്ഞ് രണ്ടാമത്തെ റൊട്ടി അത് കഴിഞ്ഞ് മൂന്നാമത്തെ റൊട്ടി ഈ രീതിയിൽ എട്ട് റൊട്ടികൾ മൂന്ന് പീസാക്കി ഓരോ തവണയും ഓരോ പീസ് എല്ലാവരും എടുക്കുകയാണെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും തുല്യമാകും അവരങ്ങനെയാണ് വീതിച്ച് കഴിച്ചത് യഥാർത്ഥ പ്രശ്നം ഇവിടെയല്ല ഇനിയാണ് പ്രശ്നം തുടങ്ങുന്നത് ഭക്ഷണം കഴിച്ച് അവർ പിരിയ നേരത്ത് മൂന്നാമത് വന്ന വ്യക്തി പറഞ്ഞു എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളുടെയും ഔദാര്യം ഞാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമാകും ഇതിൻ്റെ പൈസ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നിർബന്ധിച്ച് എട്ട് റിയാൽ അവരെ ഏൽപ്പിച്ചു ഈ എട്ട് റിയാൽ കിട്ടിയപ്പോൾ ഇവർ തമ്മിൽ തർക്കമായി ഇതെങ്ങനെ വീതിക്കും ഒരാൾ പറഞ്ഞു ഞാൻ അഞ്ച് റൊട്ടി കൊണ്ടുവന്നിട്ടുണ്ട് നീ മൂന്നേ കൊണ്ടുവന്നിട്ടുള്ളൂ നിനക്ക് മൂന്നെറിയാലും എനിക്ക് അഞ്ചറിയാലും മറ്റേൾ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചത് എന്താണ് ആര് കൂടുതൽ കൊണ്ടുവന്നു എന്നൊന്നും നോക്കേണ്ട തുല്യമായി വിധിക്കണമെന്നാണ് പൈസയുടെ കാര്യത്തിൽ അതുതന്നെയാണ് അതിൻ്റെ ശരി നമുക്ക് തുല്യമായി വിധിക്കാം എങ്കിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും ഇത് പരിഹരിക്കാൻ നമുക്ക് സൂക്ഷ്മതയും കൃത്യതയും ആവശ്യമാണ് ഈ പ്രശ്നത്തെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്താലാണ് ഇവിടെ ന്യായപൂർവ്വം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുക യഥാർത്ഥത്തിൽ നാലും നാലും കൊടുക്കുക എന്നത് വൈകാരികമായൊരു തീരുമാനമാണ് ഒരു ഇക്വാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള തീരുമാനം അത് അശാസ്ത്രീയമാണ് ഇനി അഞ്ചും മൂന്നും കൊടുക്കുക എന്നാൽ അത് ശാസ്ത്രീയമാണോ അതും നാം ആലോചിക്കണം പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും അത് ശരിയാണല്ലോ ഒരാൾ അഞ്ച് റൊട്ടി കൊണ്ടുവന്നു മറ്റേയാൾ മൂന്ന് റൊട്ടി കൊണ്ടുവന്നു അപ്പോൾ അതിനാനുപാതികമായി അഞ്ചും മൂന്നും എടുക്കുന്നത് തന്നെയല്ലേ ശരി ഇത് പ്രശ്നത്തെ ഉപരിപ്ലവമായി മാത്രം സമീപിക്കുമ്പോൾ കിട്ടുന്ന തീരുമാനമാണ് പ്രശ്നത്തിലേക്ക് നാം ഇറങ്ങി ചെന്നാൽ അതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ ആ തീരുമാനം തെറ്റാണെന്ന് നമുക്ക് ബോധ്യമാകും കാരണം ഇവർ കൊണ്ടുവന്ന റൊട്ടികളെ എത്ര വീതം പീസുകളാക്കി ഓരോരുത്തരും എത്ര വീതം പീസ് കഴിച്ചു അപരന് എത്ര പീസ് ദാനം ചെയ്തു ഇത് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥ അർഹത വരിക ഒന്നാമത്തെ ആൾ കൊണ്ടുവന്നത് അഞ്ച് റൊട്ടിയാണ് അത് മൊത്തത്തിൽ പതിനഞ്ച് പീസായി മാറിയിട്ടുണ്ടാകും കാരണം ഓരോ റൊട്ടി മൂന്ന് പീസാക്കിയാണ് മാറ്റിയത് രണ്ടാമത്തെ ആൾ കൊണ്ടുവന്ന മൂന്ന് റൊട്ടി ഒൻപത് പീസുകളായിട്ടാണ് മാറിയത് ഒന്നാമത്തെ ആളുടെ പതിനഞ്ച് പീസുകളിൽ നിന്ന് അയാൾ കഴിച്ചത് എട്ട് പീസാണ് കാരണം മൊത്തമുള്ള ഇരുപത്തിനാല് പീസുകൾ എല്ലാവരും എട്ട് വീതം കഴിച്ചപ്പോൾ കൊണ്ടുവന്ന ആൾക്ക് എട്ട് പീസ് കിട്ടി ബാക്കി അയാൾ നീക്കി വെച്ചത് ഏഴ് പീസാണ് രണ്ടാമത്തെ ആളുടെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് റൊട്ടി ഒൻപത് പീസുകളായിട്ടാണ് മാറിയത് അതിൽ നിന്ന് എട്ട് പീസും അയാൾ തന്നെ കഴിച്ചു വഴിപോക്കനെ നീക്കി വെച്ചത് ഒരു പീസാണ് രണ്ട് പേരുടെയും കൂടെ ചെന്നപ്പോൾ അയാൾക്കും ഇട്ട് കിട്ടി ഒരാൾ ഏഴ് നൽകി മറ്റയാൾ ഒന്ന് നൽകി എങ്കിൽ അർഹതയനുസരിച്ചാണ് ഇത് വീതിക്കുന്നതെങ്കിൽ അപരന് കൊടുത്ത സംഖ്യ വെച്ച് നോക്കുമ്പോൾ ഒരാൾ ഏഴ് പീസ് നൽകി മറ്റേ ആൾ ഒരു പീസ് നൽകി എങ്കിൽ അയാൾ നൽകിയ പ്രതിഫലത്തുക വീതിക്കേണ്ടത് ഒരു ഒരെറിയാലും എന്നാണ് ഇതാണ് പ്രശ്ന പരിഹരണം എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളിലും ഉപരിപ്ലവമായി ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കാം വളരെ ആഴത്തിൽ വിശ വിഷയത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മുടെ വിശകലനം പൂർണ്ണമാവുക ഇങ്ങനെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്താൽ ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ ഈ പ്രശ്നം വിശകലനം വേണ്ടി വരുന്നത് ഇതുപോലുള്ള ദത്തങ്ങൾ ഇതൊരു ഡാറ്റയാണ് ഈ റിയാൽ റൊട്ടികളുടെ എണ്ണം കൊടുത്ത റിയാൽ ഇതൊക്കെ ചില ദത്തങ്ങളാണ് ഡാറ്റകളാണ് ഈ ഡാറ്റയെ വിശകലനം ചെയ്തപ്പോഴാണ് കൃത്യമായ സൊല്യൂഷനിലേക്ക് നിഗമനങ്ങളിലേക്ക് എത്തിയത് നാം വിവിധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുമ്പോൾ ഇവയിൽ നിന്നൊക്കെ കിട്ടുന്നത് ഇതുപോലുള്ള ദത്തങ്ങളാണ് ഈ ദത്തങ്ങളെ ഈ രീതി വിശകലനം ചെയ്ത് പ്രശ്നം പരിഹരിക്കുമ്പോഴാണ് നാം യഥാർത്ഥ അറിവിലേക്ക് എത്തുക അപ്പോഴാണ് കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കപ്പെടുക ഇതുപോലുള്ള ശേഷികൾ അതായത് നമുക്ക് അങ്ങേയറ്റത്തെ ജിജ്ഞാസ പരീക്ഷണം ചെയ്യാനുള്ള മനോഭാവം നിരീക്ഷണ പാഠവം കിട്ടിയ വിവരങ്ങളെ ചിട്ടയായി രേഖപ്പെടുത്തൽ ക്ഷമ ആത്മവിശ്വാസം പ്രശ്നപരിഹരണ ശേഷി തുടങ്ങിയ ഗുണങ്ങൾ നാം ആർജിക്കുമ്പോഴാണ് നമുക്ക് ശാസ്ത്ര പാതയിൽ മുന്നേറാനാവുക പതുക്കെ പതുക്കെ ഇത്തരം ഒരു ശീലം നാം വളർത്തിയെടുത്താൽ തീർച്ചയായും നമുക്കും For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.